ആരാണ് ഈ സ്പെക്ടർ? ആക്ച്വലി ഇൻജസ്റ്റിസ് ഇയർ 3 എഡിഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ഈ സ്പെക്ടർ എന്ന്. ഈ സ്പെക്ടർ മാത്രമല്ല, അത് ആ ഇൻജസ്റ്റിസിലുള്ള ജോൺ കോൺസ്റ്റന്റൈൻ, സ്വാമ്പ് തിങ്, ഡെഡ് മാൻ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒറിജിൻ ഒക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പതിയെ പതിയെ ചെയ്യാം. ഇപ്പൊ നമുക്ക് സ്പെക്ടറിന്റെ ഒറിജിൻ നോക്കാം. ഈ സ്പെക്ടർ അഥവാ ജിം കോറിഗൻ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസർ ആയിരുന്നു. സത്യസന്ധനാകുമ്പോൾ എന്തായാലും ഒരുപാട് വില്ലന്മാരും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജിം കോറിഗനെ ഒരുപാട് വില്ലന്മാരൊക്കെ ചേർന്ന് അറ്റാക്ക് ചെയ്ത് അവശനാക്കിയിട്ട് ഒരു ബാരൽ, അതായത് ഒരു ഡ്രം പോലത്തെ ഒരു സാധനത്തിന്റെ ഉള്ളിലാക്കിയിട്ട് അടച്ചിട്ട് ഒരു പുഴയിലേക്ക് എടുത്ത് എറിയാണ്. അങ്ങനെ അടികൊണ്ട് പാതി ജീവനുണ്ടായിരുന്ന നമ്മുടെ ജിം കോറിഗൻ ആ ഡ്രമ്മിന്റെ ഉള്ളിൽ കടന്നിട്ട് ആ വെള്ളത്തിൽ കടന്ന് മരിക്കുകയാണ്. അങ്ങനെ മരിച്ച പുലിയുടെ സോള് സ്വർഗത്തിലേക്ക് ആഫ്റ്റർ ലൈഫിന് വേണ്ടി പോവാണ്. അങ്ങനെ ആഫ്റ്റർ ലൈഫിന് വേണ്ടിയിട്ട് ആ സ്വർഗത്തിന്റെ എൻട്രൻസിലെത്തിയ നമ്മുടെ ജിം കോറിഗനെ വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ആ വോയിസ് നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിം കോറിഗന് ഒരുപാട് സൂപ്പർ പവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ അയക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ ക്രൈംസും തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിയ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും, നമ്മളെ ഉപദ്രവിച്ചവർക്ക് ഇട്ടിട്ട് പണി കൊടുക്കും. അത് തന്നെയാണ് നമ്മുടെ ജിമ്മും ചെയ്തത്. പുളി നേരെ പോയി പുളിനെ കൊന്നവന്മാരെ അങ്ങ് കൊന്ന്. ഈ സ്പെക്ടറിന് വേറൊരു പേരും കൂടി ഉണ്ട്, ദ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പുള്ളിക്ക് പവേഴ്സ് കൊടുത്ത ആ വോയിസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരാണ്? ജസ്റ്റ് കോമൺ സെൻസ് പോരെ, നമ്മുടെ പ്രസൻസ് തന്നെ വേറെ ആര്? അപ്പൊ നമ്മുടെ ഇൻജസ്റ്റിസ് കോമിക് സീരീസ് ആണെന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ടും കൂടി തോന്നും. അതായത് പുള്ളിനെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ക്രൈംസിനൊക്കെ തുടച്ചു നിൽക്കാനല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്ന സൂപ്പർമാനെ ഈ സ്പെക്ടർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ? സ്പെക്ടർ എന്തുകൊണ്ടാണ് നമ്മുടെ സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇയർ 3 എഡിഷന്റെ അവസാന എപ്പിസോഡായ നാളെ നിങ്ങൾക്ക് കാണാൻ കഴിയും.